മലയാള സാഹിത്യത്തിലെ അധികായനായിരുന്ന വി കെ എൻ വിടവാങ്ങിയിട്ട് 8 വർഷമാവുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വേദവതി അമ്മയ്ക്ക് ഈ 8 വർഷത്തെ ഓർമ്മകൾ എന്തെല്ലാമാണ്? വി കെ എൻ്റെ നർമ്മം നിറഞ്ഞു നിൽക്കുന്ന വടക്കേ കൂട്ടാല വീട്ടിൽ വേദവതി അമ്മയുണ്ട്. നിറഞ്ഞ ചിരിയോടെ ഇനിയുള്ള ജന്മത്തിലും വി കെ എൻ്റെ ഭാര്യയാവണം എന്നാഗ്രഹിച്ചുകൊണ്ട്. വില്വാദ്രിനാഥനും പുനർജനിയും ഭാരതപ്പുഴയുടെ സാന്നിധ്യവുമൊക്കെയുള്ള തിരുവില്ലുവമല. വില്വാദ്രിനാഥനും പുനർജനിയുമൊക്കെ കഴിഞ്ഞാൽ തിരുവില്ലുവമലയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആ മൂന്നക്ഷരമാണ്. അതെ, വി കെ എൻ. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. എഴുത്തിലെ ശൈലീരസം കൊണ്ട് ഈ പ്രതിഭ മലയാളത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ഇനിയും വാചാലമാകേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. വി കെ എൻ വിട പറഞ്ഞിട്ട് 8 വർഷമാകുന്നു. വി കെ എൻ ഇല്ലാത്ത തിരുവല്ലുവമലയും വടക്കേ കൂട്ടാല വീടും. ആ ഓർമ്മകൾ തേടി വടക്കേ കൂട്ടാല വീട്ടിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ എത്തുകയാണ്. ഇളവയിൽ പരന്ന ഈ നാട്ടുവഴി അവസാനിക്കുന്നത് വടക്കേ കൂട്ടാല വീടിനു മുന്നിലാണ്. ചെമ്മൺപാതയ്ക്കൊരു വശം അതിർത്തീർത്ത് മുളവേലി. വീടിനു മുന്നിൽ ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കും പോലെ വി കെ എൻ ഭാഷയിൽ വൺ മിസ്റ്റർ ശുനകൻ. തൊടിയുടെ ഒരു ഭാഗത്ത് വി കെ എൻ സ്മാരകത്തിനുള്ള പണി നടക്കുന്നുണ്ട്. വഴിയിൽ പരക്കുന്ന ഇളവെയിലിൻ്റെ ഒരു ഭാഗം വടക്കേ കൂട്ടാല വീടിനു മുകളിലും നിഴൽ ചിത്രങ്ങൾ തീർക്കുന്നുണ്ട്. ഉള്ളിലേക്കെത്തുന്ന ഈ സൂര്യപ്രകാശം വി കെ എൻ പകരുന്ന ഊർജമാണെങ്കിൽ ആ വെളിച്ചത്തിനരികെ വി കെ എൻ്റെ എല്ലാമായിരുന്ന വേദവതി. ദാമ്പത്യ ജീവിതത്തിന് 50 വയസ്സ് തികയാൻ ദിനങ്ങൾ അവശേഷിക്കുമ്പോഴാണ് വി കെ എൻ യാത്രയാകുന്നത്. 1954 ഫെബ്രുവരി 11 വടക്കേ കൂട്ടാല വീട്ടിലെത്തിയ വേദവതി 2004 ജനുവരി 25 വി കെ എൻ കഥാവശേഷനാകും വരെ അദ്ദേഹത്തിൻ്റെ നിഴലായിരുന്നു. വേദേ, എന്നോട് ക്ഷമിക്കൂ എന്ന് യാചനാരൂപത്തിൽ പറഞ്ഞാണ് കഥാലോകത്തെ ആ അധികായൻ തൻ്റെ അവസാന ശ്വാസമെടുത്തത്. ആ ക്ഷമാപണം എന്തിനായിരുന്നുവെന്ന് ഇന്നും വേദവതിക്ക് മനസ്സിലാകുന്നില്ല. ആഗ്രഹമൊക്കെ സാധിച്ചിട്ടുണ്ട്, ഒന്നും ഇതായില്ലല്ലോ. ഇവർ വിചാരിച്ച കാര്യമൊക്കെ സാധിക്കും. വലിയ ഭാഗ്യവാനാണ്. അമ്മയ്ക്കൊരു മകനേ ഉള്ളൂ. അമ്മയും പറയും, ഒരു അമ്മ, അവൻ ഭാഗ്യവാനാണ്. അവൻ വിചാരിച്ച പോലെ എല്ലാ കാര്യവും നടന്നു. മലബാർ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നപ്പോഴാണ് വി കെ എൻ വേദവതിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. മലബാർ ദേവസ്വം വകുപ്പിലെ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ചന്ദ്രശേഖരൻ നമ്പ്യാരുടെ മകളായിരുന്നു വേദവതി. വി കെ എൻ്റെ എഴുത്തിനെ വേദവതിയും അച്ഛനും ഇഷ്ടപ്പെട്ടിരുന്നു. കഥാകാരനോടുള്ള ആരാധന തന്നെയാവാം മകളെ നാരായണൻകുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ചന്ദ്രശേഖരൻ നമ്പ്യാരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകവും. എൻ്റെ അച്ഛൻ അസിസ്റ്റന്റ് കമ്മീഷണറായിരിക്കുമ്പോൾ അതേ ഓഫീസർ ക്ലർക്കായിരുന്നു ഇവർ. അവരിങ്ങനെ ആലോചിച്ചു വന്നു, ഒരമ്മയോടൊക്കെ പറഞ്ഞു എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്. അങ്ങനെ കല്യാണം നിശ്ചയിച്ചു. അപ്പോൾ അച്ഛൻ ശരി എന്ന് പറഞ്ഞു. പിന്നെ ജാതകം നോക്കിച്ചപ്പോൾ ഇവിടെ ഒരു ജ്യോത്സനെ കൊണ്ട് ജാതകം നോക്കിച്ചു. വയസ്സായ നമ്മുടെ രമേശിൻ്റെ അച്ഛൻ, അമ്മയുടെ അച്ഛൻ ആയൊരു ജ്യോത്സനായിരുന്നു. ജാതകത്തിൻ്റെ ഉത്തമത്തൊരു യോജിപ്പുണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ കാര്യം 50 കൊല്ലം ഞങ്ങൾ ഒരുമിച്ചിരുന്നു. വിവാഹത്തിന് ശേഷം 5 വർഷം കൂടിയെ വി കെ എൻ മലബാർ ദേവസ്വത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നുള്ളൂ. പിന്നീട് ദില്ലി വാസം. വേദവതിയും മക്കളായ ബാലചന്ദ്രനും രഞ്ജനയും വി കെ എന്നൊപ്പം ദില്ലിയിലുണ്ടായിരുന്നു. ശങ്കേഴ്സ് വീക്കിലിയിലും UNA-യിലുമൊക്കെയായി വി കെ എൻ്റെ പത്രപ്രവർത്തനം 10 വർഷം നീണ്ടു. അവിടെ പഠിച്ച കുട്ടികൾ ചെറിയ ക്ലാസ്സൊക്കെ കേരള സ്കൂൾ ഉണ്ടല്ലോ ഡൽഹിയിൽ, അപ്പോൾ അവിടെ ചേർത്തി. അപ്പോൾ വിജയൻ ഉണ്ടായിരുന്നു അവിടെ, അയാൾ മുഖാന്തരം ഈ കുട്ടികളെ ഇവിടെ ചേർത്തിയായി. പിന്നീട് കേരളത്തിൽ പോയ ഇതേപോലെ ക്ലാസ് കുറയ്ക്കാണ്ട് കിട്ടും. പിന്നെ കേരള സ്കൂളുണ്ട് ഡൽഹിയിൽ, അതിൽ ചേർത്തി രണ്ടാളി മകനെയും മകനും. പിന്നെ അവിടുന്ന് ഈ കുട്ടികൾ SSLC വരെയൊക്കെ അവിടെ പഠിച്ചു. പിന്നെ കോളേജിൽ വന്ന് ഇവിടെ വന്നിട്ട് കോളേജ് ചേർന്നു. പിന്നീട് സ്വന്തം നാട്ടിലേക്ക് മടക്കം. എഴുത്ത് വളരെ ഗൗരവമായി തുടങ്ങിയ കാലം. പിതാമഹനും പയ്യൻ കഥകളും ചാത്തൻസും അസുരവാണിയും മഞ്ചലുമൊക്കെ പിറവിയെടുക്കുന്നത് ഈ സമയത്താണെന്ന് വേദവതി ഓർമ്മിക്കുന്നു. എഴുത്തിനിടയിലും വീട് മുഴുവൻ നർമ്മം. ഏത് ഗൗരവമുള്ള വിഷയത്തെയും തമാശയോടെ മാത്രമേ വി കെ എൻ കണ്ടിരുന്നുള്ളൂ. നല്ല തമാശയെ പറയൂ എല്ലാവരോടും. ആൾക്കാരെ കാണാൻ വന്നാൽ ചിരിച്ചു ചിരിച്ചിട്ടേ പോകുള്ളൂ. ആദ്യകാലമൊക്കെ ഭയങ്കര തമാശയായിരുന്നു. ഇരിക്കാനെ കാണാൻ വരിക പറഞ്ഞാൽ ഇഷ്ടമാണ്. കുറേ തമാശ പറഞ്ഞ് കുറേ ചിരിച്ചിട്ടേ പോകുള്ളൂ. ചിലരോടൊക്കെ നല്ല ദേഷ്യപ്പെടും. ദേഷ്യം നല്ലോണം ഉണ്ടായിരുന്നു.
ഏതെങ്കിലും നേരത്തൊക്കെ വന്നാലൊക്കെ ചീത്ത പറഞ്ഞു വിടും. നല്ല മൂഡിലിരിക്കുമ്പോൾ വന്നാൽ നല്ല മാതിരി പെരുമാറും. എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോഴൊക്കെ വന്നാൽ അവർക്ക്. നാട്ടിലേക്ക് എത്തിയ വി കെ എന്നെ കൃഷിയുടെ മേൽനോട്ടവും മറ്റും ഏൽപ്പിക്കാനായിരുന്നത്രേ അദ്ദേഹത്തിന്റെ അമ്മയുടെ ആഗ്രഹം. എന്നാൽ എഴുത്തിനോട് മാത്രം പ്രതിപത്തി പുലർത്തിയിരുന്ന വി കെ എൻ കൃഷിപ്പണിയുടെ മേൽനോട്ടം ഏറ്റെടുത്തില്ലെന്ന് മാത്രമല്ല, അതൊക്കെ പതുക്കെ നിർത്തുകയും ചെയ്തു. എഴുത്ത് തന്നെ എഴുത്ത്. ആ എഴുതി എഴുതി ഇവിടെ ഇങ്ങനെ ഒരു മഴയാ, ആ ഇങ്ങനെ വെച്ചിട്ട് എഴുതിയിട്ട് ഈ വലത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട, അത് തഴമ്പ് പിടിച്ചതാ അത്ര. ഇങ്ങനെ എഴുതി എഴുതിയിട്ട് കുറേ അധികാലേ എഴുത്ത് എഴുതല്ലേ, എഴുത്തിന് ഭയങ്കര എന്താ ചെറുക്കുട്ടിയിലേ വായിച്ചുകൊണ്ടേ ഇരിക്കും അത്ര. അവർ അമ്മ പറയും പെട്ടെന്നൊക്കെ കിടക്കണോടത്ത് എണ്ണീട്ടിട്ടിരുന്ന് ലൈറ്റ് ഇട്ടിട്ട് എഴുതുന്നതാണ്, പെട്ടെന്ന് തോന്നുമ്പോൾ അത് കുറിച്ച് വയ്ക്കുക അത്ര, എന്നിട്ട് നാളെ തന്നെ വിസ്തരിച്ച് എഴുതാമെന്ന് ഓരോന്ന് എന്നെ മനസ്സിൽ തോന്നിയ. ഞങ്ങളുടെ സംസാരത്തിനിടെ വടക്കേ കൂട്ടാല വീടിന്റെ തൊടിയിൽ ആ സാന്നിധ്യം എപ്പോഴൊക്കെയോ കണ്ടു. ശുനക മഹാത്മ്യം കഥയിലെ കഥാപാത്രങ്ങളുടെ ചില പതിപ്പുകൾ. ശുനകൻസിനോട് വി കെ അത്ര താല്പര്യമില്ലായിരുന്നത്ര. അതിന്റെ പൊരുൾ പറയുമ്പോൾ വേദവതി അമ്മയ്ക്ക് ഇന്നും ചിരിയാണ്. തൊടിയിൽ വന്നിട്ട് പട്ടികള് കാട്ടോടുമ്പോ പറയും അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയണേക്ക. കാലടി കോളേജിൽ നിന്ന് രണ്ട് ലെക്ചറേഴ്സ് വന്നിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് മൂപ്പര് ഇവിടെ ഉമർത്തിയിരിക്കണുണ്ട് എന്തോ എഴുതിക്കൊണ്ടോ. അപ്പോൾ ഒരു വൈകുന്നേരം നേരം അവരവിടെ നിൽക്കണു, ഇവരറിയണേ ഇല്ല. ഞാൻ അടുക്കളയിൽ നിന്ന് കാണുന്നുണ്ട്, അതാ അവിടെ രണ്ടാൾ നിൽക്കുന്നുണ്ട് കുറേ നേരമായി എന്ന് പറഞ്ഞേ. അപ്പോൾ നിന്നോട്ടെ പട്ടി അടിക്കുകയോ പേടിച്ചിട്ട് പാവം, രണ്ട് പട്ടികൾ അവിടെ ഇരിക്കണു, അത് അടുത്ത് പിടിച്ച പട്ടിയാണ്, അവരവിടെ തന്നെ നിൽക്കണു എന്ന് പറഞ്ഞപ്പോൾ പറയണേ, ഏ പട്ടി കടിക്കുമെന്നില്ല. പിന്നെന്താ കൂട്ടി പറഞ്ഞു? അതെ, ആ നിങ്ങൾ അതുകൊണ്ട് ഒട്ടും കടിക്കില്ല, പേടിക്കണ്ട, സംശയമില്ല. ആ വർഗത്ത് പെട്ടവരുന്നേ വന്നോട്ട്, പാവർക്ക് ദേഷ്യം വന്നില്ല കേട്ടോ. ശുനകന്മാരെ ഭയന്ന് തന്റെ വലിയ പാദുകങ്ങൾ വീടിന്റെ ഉത്തരത്തിൽ സൂക്ഷിച്ച കഥയും വി കെ എൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. നായ്ക്കൾ ചെരുപ്പുകൾ എടുത്തുകൊണ്ട് പോകുന്നത് പതിവായപ്പോൾ വി കെ എന്റെ പാദുകങ്ങൾ ഉത്തരത്തിൽ അഭയം തേടിയത്രേ. എന്നാൽ ഈ കഥയെ അല്പം മാറ്റി വി കെ എൻ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്. ചെരുപ്പ് നല്ല വലിയ ഇതുണ്ട്, അതൊക്കെ ഇതിൻ്റെ മുന്തിൽ വെച്ചിട്ട് പറയും, ഇവിടെ ഇരുന്നോട്ടെ ആരെങ്കിലും കള്ളം വന്ന് നോക്കുകയാണെങ്കിൽ പേടിച്ചിട്ട് പൊക്കോളും. നല്ല വലിയ ചെരുപ്പല്ലേ, ഏത് രാക്ഷസനാവോ ഇവിടെ താമസിക്കണമെന്ന് വിചാരിക്കണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ഓരോന്നൊക്കെ പറയും. അതുപോലെ എവിടെ വീട് വടയ്ക്ക് എത്തിയിരിക്കുമ്പോഴാണ്, ഇവിടെ തൃക്കാളി ഭക്തനാണ്, അടുത്ത വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി എപ്പോഴും അരി ഒന്ന് അരച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് പറയും, അയ്യോ ആ കുട്ടിക്ക് ഒരു ഗ്രൈൻഡർ വാങ്ങി കൊടുക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ല ഗ്രൈൻഡർ കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ, ഒന്നരാട് അരി വിന്ന് വിടുന്നെങ്കിൽ പണവും കൊടുക്കേണ്ടി വരും, അത്രയ്ക്ക് നമ്മുടെ ഇല്ല. അങ്ങനെയുള്ള ഓരോ തമാശക്ക് വെറുതെ നനച്ചുണ്ടാക്കി പറയും.